ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ച വിദ്യാർത്ഥി നേതാക്കൾ ജയിൽ മോചിതരായി മോചനം വൈകിപ്പിക്കാൻ ദില്ലി പോലീസ് നടത്തിയ നീക്കങ്ങൾക്കെതിരെ വിചാരണ കോടതി വിമർശനം വിമർശനമുന്നയിച്ചതിന് പിന്നാലെയാണ് മോചനം അതേസമയം ഹൈക്കോടതി മൂന്ന് വിദ്യാർത്ഥികൾക്കും നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലി പോലീസ് നൽകിയ ഹര്ജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും മോചനം വൈകിപ്പിക്കാൻ വിചാരണ കോടതിയിൽ ദില്ലി പോലീസ് നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് വിദ്യാർത്ഥി നേതാക്കളായ നദാഷ നർവാൾ ദേവാങ്കന കലിത ആസിഫ് ഇക്ബാൽ തൻഹ എന്നിവർ ജയിൽ മോചിതരായത് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതുന്നതിനായി ഇടക്കാല ജാമ്യം ലഭിച്ച ആസിഫ് നേരത്തെ ജയിലിൽ നിന്നിറങ്ങിയിരുന്നു ഒരു വർഷത്തിലേറെ നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് മോചനം കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് യു അടക്കമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തി ദില്ലി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് പ്രതിഷേധങ്ങളെ ഭീകരപ്രവർത്തനമായി ചിത്രീകരിക്കരുതെന്നതടക്കം നിർണായക നിരീക്ഷണങ്ങളോടെയായിരുന്നു નો હાઈકોર્ટે ઈવરક ચોવાഴ്ച જામ્ય મનવદિતચતા પોરાટમ ટડરિમનમ પિંદુણેક નન્ની એનુમાયરુ વિદ્યાર્થી નેતાકલડે આદ્ય પ્રતિકરણ હાઈકોન સ્ટુડન્ટ હાઈકોન ગ્રુપ હાઈકોટો અપનાર કારણે એક હિસાબે પ્રોટેસ્ટ કઈસે હે વસ્તુ ટુ વોઝ વેરી હાર્ટ વોર્મિંગ એન્ડ હેલ્પ us સર્વાઇવ ઇનસાઇડ લીગલ બેટલ ચલેગા ઓર બાકી હમ લોગ અપના જો જિન વેલ્યુઝ કે લિયે સંઘર્ષ કરતે હુએ હમ જેલ મેં ગયે થે ઉની વેલ્યુઝ કે લિયે હમ સંઘર્ષ આગે કરતે રહેંગે ജാമ്യം റദ്ദാക്കണമെന്ന പോലീസിന്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇതിൽ ഉത്തരവുണ്ടാകും വരെ വിദ്യാർത്ഥികളെ ജയിലിലടയ്ക്കാനുള്ള പോലീസ് നീക്കം വിചാരണ കോടതി തടഞ്ഞിരുന്നു മൂവരുടെയും സ്ഥിരം മേൽവിലാസത്തിൽ വ്യക്തത വരുത്താൻ കാലതാമസമുണ്ടാകുമെന്നും അതുവരെ വിട്ടയക്കാനാകില്ലെന്നുമായിരുന്നു പോലീസ് കോടതി അറിയിച്ചത് എന്നാൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും അന്യായവാദമുയർത്തിയ പോലീസിനോട് ഇവരെ ഉടൻ ജയിൽ മോചിതരാക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കരാട്ടാണ് നടാശാനർവാളിനായി ജാമ്യം നിന്നത് ന്യൂസ് ഡെസ്ക്